കുടിക്കുന്ന വെള്ളം എങ്ങനെ കുടിക്കണം, എത്ര കുടിക്കണം. വെള്ളം പ്രാണികളുടെ ഒരു ജീവധാരയാണ്. ആ പ്രാണികൾക്ക് വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മനുഷ്യനും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. നമ്മളെപ്പോഴും വെള്ളം കുടിക്കണമെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ ഇങ്ങനെ കുടിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിന് ഒരു പാന കൽപ്പനയുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കണം, എപ്പോൾ കുടിക്കണം, എത്ര രീതിയിൽ കുടിക്കണമെന്നുള്ളത് ശരിക്കും നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 1 ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളത്തിന് നമുക്ക് വറ്റിച്ച് 3/4 ലിറ്റർ ആക്കുക, തിളപ്പിച്ച് വയ്ക്കുക. അങ്ങനെ വച്ചിരുന്നിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് തന്നെ നമുക്ക് ഔഷധരൂപമാക്കി മാറ്റാം ഓരോ സമയത്തിനനുസരിച്ച്. തണുത്ത കാലാവസ്ഥകളിൽ ഉള്ളപ്പോഴാണെങ്കിൽ നമുക്ക് അതിനകത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ചെറിയ കഷ്ണം, 1.5 ഗ്രാം ചുക്ക് ഇട്ടിട്ട് തിളപ്പിക്കുക, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെയാണ് നമുക്ക് ചൂടുകാലത്താണെങ്കിൽ രാമച്ചം അല്ലെങ്കിൽ നറുനീണ്ടി ഇവ 1 ലിറ്റർ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ അതിൻ്റെ ചതച്ച വേര് ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് കുടിക്കാം. ഇത് നമ്മുടെ ശരീരത്തിനെ തണുക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ശരീരത്തിനെ തണുപ്പുന്നതുകൊണ്ട് ആവശ്യകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളിയിൽ ചൂടായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനെ തണുക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ചൂടുകാലത്ത് ഉപയോഗിക്കാവുന്നതാണ് പഴങ്ങൾ. നമ്മൾ ഒരു ട്രോപ്പിക്കൽ കൺട്രിയിലാണ് ജീവിക്കുന്നത്. നമുക്ക് പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഒരുപാട് തദ്ദേശീയമായ പഴങ്ങളുണ്ട്. അതിലേറ്റവും മനോഹരമായിട്ടുള്ളതും ഹൃദ്യമായിട്ടുള്ളതും ശരീരത്തിൽ നമ്മുടെ ഹൃദയത്തിന് ഗുണകരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു പഴമാണ് മാങ്ങ. ഈ മാങ്ങ നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ചൂടുകാലത്താണ് ഉണ്ടാകുന്നത്. അത് പ്രകൃതി നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും അറിഞ്ഞു നൽകുന്ന ഒരു വരദാനമാണ്. ഈ പഴച്ചാറ് നമുക്ക് അതുപോലെ തന്നെയാണ് കഴിക്കേണ്ടത്. അതിനകത്ത് വേറെ പാലോ ഇങ്ങനെയുള്ളതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ അതിനെ നമുക്ക് അടിച്ചിട്ട് ആ ജ്യൂസാക്കി ആ ജ്യൂസിനകത്ത് നമുക്ക് ശകലം കൽക്കണ്ടം ചേർക്കാം. കൽക്കണ്ടം ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ പഴങ്ങൾ. പഴങ്ങൾ നമുക്ക് ശകലം വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് അതിനകത്ത് കൽക്കണ്ടമോ അല്ലെങ്കിൽ ശകലം തേനും കൂടെ ചേർത്തിട്ട് നമുക്ക് അതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഫലങ്ങൾ വേണം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ഈവൻ നമുക്ക് വേണമെങ്കിൽ ആപ്പിൾ പോലും കഴിക്കാവുന്നതാണ്. ആപ്പിളും ഇതുപോലെ ജ്യൂസാക്കുമ്പോൾ നമുക്ക് ശകലം കൽക്കണ്ടം ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഓറഞ്ച് പോലെയുള്ളതോ അല്ലെങ്കിൽ പുളി നിറഞ്ഞതുമായിട്ടുള്ള ഇത് കഴിക്കുമ്പോഴത്തേക്കും നിർബന്ധമായിട്ടും നമ്മൾ അതിനകത്ത് മധുരം ചേർത്ത് തന്നെ കഴിക്കണം. ഇല്ലെങ്കിൽ നമുക്കൊരു അമ്ലത്വം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചൂടുകാലങ്ങളിൽ നമ്മൾ ഇത്തരം ജ്യൂസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള നാരങ്ങയുടെ വെള്ളമോ അല്ലെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ വെള്ളമോ ശകലം മധുരം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് കുടിക്കുന്ന വെള്ളത്തിന് ഒരു ഔഷധ രൂപേണ കൂടെ ആക്കി ഉപയോഗിക്കാവുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് പ്രത്യേകിച്ചുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ നിലനിൽക്കുന്നത്. എപ്പോഴും നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് കാണാം ഒരു കരിങ്ങാലി അല്ലെങ്കിൽ ഒരു ജീരകം ഇതൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം. പക്ഷേ ഒരു പ്രധാന സംഭവം ഇന്ന് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ് ഇടേണ്ടതെന്ന് പലപ്പോഴും ആലോചിക്കുന്നില്ല. 1 ലിറ്റർ വെള്ളത്തിലോട്ട് 50 ഗ്രാമോ 100 ഗ്രാമോ ഇട്ടല്ല നമ്മൾ കുടിക്കേണ്ടത്. അത്രയും ഇത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ വെള്ളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ മിനിമം ഒരു 5 ഗ്രാംസിനകത്തുള്ള സാധനം മാത്രം മതി. അങ്ങനെ വേണം നമ്മൾ പാനമായിട്ട് കുടിക്കേണ്ടത്. ഇന്ന് നമുക്ക് കാണുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, പലരും പറയും നമുക്ക് ഷുഗറിന് അല്ലെങ്കിൽ പ്രഷറിന് ഇന്ന സാധനമിട്ട് കുടിക്കാമെന്ന്. അപ്പോൾ പലപ്പോഴും ഇന്ന് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരയുടെ ഇല എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിനകത്ത് 2 പിടി പേരയില ഇടുക, ഇട്ട് തിളപ്പിക്കുക, കുടിക്കുക. ഇങ്ങനെയുള്ള ഇലകളെല്ലാം വളരെ കഷായരസ പ്രധാനമാണ്, ആസ്ട്രിജൻ്റാണ്. ഇത്തരം കഷായരസങ്ങൾ നമ്മൾ അത്രയും ഇതായിട്ട് കുടിക്കാൻ പാടില്ല. അങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പിന്നെയും എല്ലാത്തിനെയും ഉണക്കി അത് ചുരുക്കിക്കളയും. ഇത് വേറൊരു രോഗത്തിന് കാരണമായി ഭവിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാണാം, ചിലർ പറയുന്നുണ്ട് കാന്താരി മുളക് ഇട്ടിട്ട് അല്ലെങ്കിൽ ബീൻസും കാന്താരി മുളകും കൂടെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് അത് വെള്ളം പോലെ കുടിക്കുക. ഇങ്ങനെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള വെള്ളം കുടി അല്ലെങ്കിൽ പാനകങ്ങളിൽ പൊതുജനങ്ങൾ വീഴാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കി ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ വച്ചുകൊണ്ട് തന്നെയാണ് കഴിക്കേണ്ടത്. അല്ലാതെ ഒന്നോ രണ്ടോ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന രീതിയിലുള്ള പാനകൽപ്പന ശരീരത്തിന് ആപത്താണ്.